വാട്സപ്പിൽ നമുക്ക് ബ്ലൂടിക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ബ്ലൂടിക്ക് ഓഫ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് വാട്സപ്പിലെ വോയിസും ടെക്സ്റ്റും ഒക്കെ നമുക്ക് കാണാമെന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമ്മുടെ വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൂടിക്ക് ഓഫ് ചെയ്തുകൊണ്ട് എങ്ങനെ കേൾക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് ടിപ്സാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. രണ്ട് ടിപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പരിശോധിക്കുന്നത് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ടിപ്സാണ്, ഈ ടിപ്സ് നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ ചെയ്ത് നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പ്രൈവസി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ റീഡ് റെസിപ്റ്റ്സ് എന്ന ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓൺ ആയിരിക്കും. നിങ്ങളത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജുകൾ അയച്ചാലും ബ്ലൂടിക്ക് കാണില്ല, അവർ കണ്ടു എന്നുള്ളതിൻ്റെ ബ്ലൂടിക്ക് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ നേരത്തെ വോയിസ് ആർക്കെയിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ വോയിസിൻ്റെ ബ്ലൂടിക്ക് കാണുമായിരുന്നു. എന്നാൽ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ഇവിടെ വാട്സപ്പിൻ്റെ വോയിസിന് നമുക്ക് ബ്ലൂടിക്ക് കാണിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഭാഗം നമ്മൾ ഓൺ ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇടുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആരെല്ലാം കണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മ ഇതിനകത്തുണ്ട്. ഇതാണ് നമുക്ക് ബ്ലൂടിക്ക് ഓഫ് ചെയ്യാനുള്ള ഒന്നാമത്തെ വാട്സപ്പിനകത്തുള്ള ഒരു ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ ഇത്തരത്തിൽ ആരെങ്കിലും ഒരു വാട്സപ്പ് വോയിസ് അയച്ചാൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് അവരുടെ വോയിസിൽ ആ വോയിസ് വന്ന സമയവും ഡേറ്റും നമ്മൾ കണ്ടുവെക്കുക. ശേഷം നമ്മളുടെ ഫയൽ മാനേജർ എടുക്കുക. ചില ആളുകൾ ഗൂഗിൾ ഫയൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഏതാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഇന്റേണൽ സ്റ്റോറേജിൽ നമ്മുടെ വാട്സപ്പ് എടുക്കുക, വാട്സപ്പ് എന്ന ഫോൾഡർ എടുക്കുക. വാട്സപ്പ് എന്ന ഫോൾഡർ എടുത്തതിന് ശേഷം വാട്സപ്പിൽ നമ്മൾ മീഡിയ എടുക്കുക. മീഡിയ എടുത്തതിന് ശേഷം നമ്മളിവിടെ വോയിസ് നോട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. വാട്സപ്പ് വോയിസ് നോട്ട് എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ ഡേറ്റ് കാണാൻ സാധിക്കും, നിങ്ങൾ ഏത് ഡേറ്റിലുള്ള വോയിസ് ആണോ നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് അയച്ച വോയിസ് ജനുവരി 30 ജനുവരി 30 എന്നുള്ളത് താഴെ കടന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. 2 മിനിറ്റ് മുമ്പ് വന്ന, അതായത് ഇപ്പോൾ ഇന്ന് ദിവസം ഓടുന്ന ആ ഒരു ഫോൾഡറാണത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ഒരുപാട് വോയിസ് കാണും. ഇവിടെ 11 മണിക്കൂർ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 മിനിറ്റത്തെ വോയിസ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് വോയിസ് ആണെങ്കിൽ ആ വോയിസ് നിങ്ങൾക്ക് ടൈം നിങ്ങൾ കണ്ടു വെക്കുക. ശേഷം നമ്മൾ ആ വോയിസിൽ ഒന്ന് ലോങ് പ്രസ് പിടിക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട്സ് കാണാത് ക്ലിക്ക് ചെയ്യുക. ചില ഫയൽ മാനേജർ താഴെ കാണുന്ന ഭാഗത്തായിരിക്കും ഇതുപോലെ 3 ഡോട്ട്സോ ലൈനോ കാണാൻ സാധിക്കുക. അത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റീനെയിം എന്ന് കാണാൻ സാധിക്കും. അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ റീനെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റീനെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യരുത്. ഇവിടെ അവസാന ഭാഗത്തുള്ള ഓപ്പേഴ്സ് എന്നുള്ള ആ ഒരു ഭാഗം നിങ്ങൾ ആ ഡോട്ട് ഓപ്പേഴ്സ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയുക. ശേഷം ഇവിടെ MP3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ MP3 ടൈപ്പ് ചെയ്ത ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് റീനെയിം എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ആ ഒരു വോയിസ് ഇവിടെ നിന്ന് പോയി നേരെ മുകളിലോട്ട് വരിക. മുകളിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ഡിഫോൾട്ട് കൊടുക്കാം. നിങ്ങൾ ട്രൂ കോളറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡയലർ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വോയിസ് ഇവിടെ കേൾക്കാൻ സാധിക്കും. നമ്മുടെ ആ വോയിസ് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഞാനിത് കാണിച്ച് ചില ഫയൽ മാനേജറിൽ ഈ വോയിസ് നോട്ട് നമുക്ക് ഇതുപോലെ പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ഫയൽസ്, ഗൂഗിൾ ഫയൽസ് എന്ന ഫയൽ മാനേജറിൽ ഇത് ഡയറക്റ്റ് പ്ലേ ചെയ്യും. ചില മൊബൈൽ ഫോണിൽ ചില ഫയൽ മാനേജറിൽ ഇത് ഡയറക്റ്റ് പ്ലേ ആകില്ല. പ്ലേ ആകാത്ത ആളുകൾ ഇത്തരത്തിൽ റീനെയിം കൊടുത്തുകൊണ്ട് MP3 എന്ന അവസാനം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വോയിസ് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ 2 മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വോയിസിൽ വാട്സപ്പിൻ്റെ വോയിസ് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.